ഹലോ ഡി എസ് അസ്ലാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപ്പൊളിക്ക് ഇടുക്കാച്ചി വേഞ്ചോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൽ മൂന്ന് ലെയേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത് വാനില ചോക്ലേറ്റ് ബട്ടർ സ്കോച്ച് ഇങ്ങനെ മൂന്ന് സ്പോഞ്ച് ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വാനില സ്പോഞ്ചാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് മൈദ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ പാൽപ്പൊടി വേണം അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു പ്രാവശ്യം അരിക്കുന്നുള്ളൂ എനിക്ക് മടിയാണ് അപ്പം ഒരു പ്രാവശ്യം മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒട്ടും തണുപ്പൊന്നും ഇല്ലാത്ത മുട്ടയാണ് അതിലോട്ട് ഒരു അര ടീസ്പൂൺ വാനില എസൻസും ഒരു രണ്ട് മൂന്ന് തുള്ളി ബട്ടർ എസൻസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വേണം കിട്ടാനായിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ വെച്ചിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഒരുപാട് നേരിട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ട ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ കുറെശ്ശേ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സാക്കിയെടുക്കാം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കരുത് അപ്പം പിന്നെ ആകെ കട്ട കുത്തി പിന്നെ ഒന്നിനും പറ്റാണ്ടാവും നമ്മളെ കേക്കൊക്കെ കുളായിപ്പോവും ഇനി ഇതാ ഞാനിവിടെ എട്ടിഞ്ചിൻ്റെ കേക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലും ചേർത്തിട്ടുണ്ടെങ്കിൽ അതെടുക്കാം എന്നിട്ടതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ കേക്ക് മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ട് ഇതാ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമ്മുടെ കേക്ക് ടീന്നെ ഇറക്കി വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം രണ്ട് മുട്ടയിലോട്ട് അര ടീസ്പൂൺ വാനില അസൻസും രണ്ട് മൂന്ന് തുള്ളി ബട്ടർ സൺസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കപ്പ് മൈദയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കട്ടയൊന്നുമില്ലാതെ ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സാക്കി കൊടുക്കാം പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് ഒന്നങ്ങട്ട് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ മുട്ടയിലോട്ട് എസൻസ് ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് അര കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആയി കിട്ടുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് എടുക്കാം പിന്നെ ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാട്ടോ നമ്മൾ വാനില സ്പോഞ്ച് ഉണ്ടാക്കിയ സമയത്തും ഇതുപോലെ ചെയ്തിരുന്നു ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലോട്ട് ഒരു ടീസ്പൂൺ വിനികർ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടില്ല നമ്മളെങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് നമുക്ക് കേക്ക് കിട്ടും കേട്ടോ നല്ല സ്പോഞ്ചി ആയിട്ട് അപ്പോൾ നമ്മുടെ കേക്ക് ടീന്നിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ വാനില കേക്ക് ഉണ്ടാക്കി അതേ കേക്ക് ടീന്നാണ് അതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുള്ളൂ അല്ലാതെ കഴുകിയിട്ടൊന്നും കേട്ടോ ഇനി നമുക്ക് സോസ് പാനിലോട്ട് ഇറക്കി വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്ത സ്പോഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് അര കപ്പ് മൈദയും ഒരു ടീസ്പൂൺ പാൽപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് മുട്ടയിലോട്ട് അര ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസൻസ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അര കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പാലും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ബദാം മിൽക്ക് മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് ഉറ്റിച്ച് കൊടുക്കാം ഇനി ഇതാ വീണ്ടും ഞാൻ ആ കേക്ക് കേക്കെടുത്തിട്ടുണ്ട് അതിലോട്ട് ബട്ടർ പേപ്പർ മാറ്റി വെച്ചിട്ട് നമ്മുടെ കേക്ക് ബാറ്റർ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ട് സോസ് പാനിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ അങ്ങോട്ട് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടിട്ടോ അങ്ങനെ നമ്മുടെ സ്പോഞ്ച് കേക്കൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഒന്നര കപ്പ് ക്രീം എടുത്തിട്ടുള്ളത് നമ്മളെ റിച്ച് ഗോൾഡിൻ്റെ ക്രീം കേട്ടോ അതിൻ്റെ അടിയിൽ നല്ല ഈ ബൗളിൻ്റെ അടിയിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും അതിന് വേണ്ടിയിട്ടാണേ ഇനി ഇതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് വേണമെന്നില്ല പഞ്ച പഞ്ചസാര പൊടിച്ചതായാലും മതി കേട്ടോ അത് ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോക്ലേറ്റ് ഗണാഷുണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബൗളിലോട്ട് ഒരു നൂറ് ഗ്രാം വൈറ്റ് ചോക്ലേറ്റും പിന്നെ ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും പിന്നെ ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇനി നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ അൻപത് ഗ്രാം ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് പിന്നെ വിപ്പിംഗ് ക്രീം അല്ല കേട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളതാണ് എന്നിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ രണ്ട് ഗണാശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ മൂന്ന് സ്പോഞ്ച് കേക്ക് ഇനി ഇത് നമ്മൾ ലേഴ്സായിട്ട് കട്ട് ചെയ്യുന്നൊന്നുമില്ല ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് ക്രീമൊക്കെ തേച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ പോകുന്നത് നമ്മളെ മൂന്ന് കേക്കും നല്ല സ്പോഞ്ചിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമിലോട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ ക്രീം നമുക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ മേലെ തേച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇനി നമുക്കൊരു കേക്ക് ബോർഡ് എടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ക്രീം ഒന്ന് തേച്ച് കൊടുത്തത് ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബട്ടർ സ്കോച്ച് കേക്ക് ആദ്യം വെച്ച് കൊടുക്കാം എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും നന്നായിട്ട് നനഞ്ഞോട്ടെ അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പഞ്ഞി പോലെ ആവുകയുള്ളൂ ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ക്രീം വെച്ചുകൊടുക്കാം ഞാനിവിടെ അത്യാവശ്യം കട്ടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലോട്ടായിട്ട് നമുക്ക് ചോക്ലേറ്റ് കേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് നനച്ച് കുളിപ്പിക്കാം പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ആ ക്രീം ഉണ്ടല്ലോ അത് നന്നായിട്ട് തേച്ച് കൊടുക്കാം അത്യാവശ്യം കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് ലാസ്റ്റ് ലെയർ കേക്ക് വെച്ചെടുക്കാം നമ്മുടെ വനിലേൻ്റെ സ്പോഞ്ച് വെച്ചെടുക്കാം എന്നിട്ട് വീണ്ടും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് കുളിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മൾ എല്ലാ ലെയർ കേക്കും വെച്ച് കഴിഞ്ഞ് ഇനി അവസാനമായിട്ട് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ക്രീമെല്ലാം കൂടെ വാരിക്കോരി അപ്പുറത്തും മേലെയും സൈഡിലൊക്കെ അങ്ങോട്ട് തേച്ചെടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ അങ്ങോട്ട് തേച്ചെടുക്കാം ചിലവൾക്ക് ക്രീം ഭയങ്കര ഇഷ്ടമാവും അങ്ങനെയുള്ള പോലെ ക്രീം കുറേ വാരി തേച്ചോളി ചിലവൾക്ക് ക്രീമിനോട് അത്ര താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ ഉള്ളവൽ പിന്നെ കുറച്ച് തേച്ചാൽ മതി കേട്ടോ അമ്മക്കിവിടെ എന്തായാലും ക്രീമിനോട് ഭയങ്കര താല്പര്യം അതുകൊണ്ട് നമ്മൾ കുറേ അങ്ങോട്ട് വാരി കോരി തേക്കണം കേട്ടോ അങ്ങനെ ഇപ്പോൾ അവസാനം നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തോ ഇനി അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തിട്ടുള്ള ആ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ അങ്ങനെ ഒഴിച്ചുകൊടുക്കാം ഇപ്പം നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് മേലെ ഇങ്ങനെ ഒറ്റിച്ചിട്ട് ഇതുപോലുള്ള ഡിസൈനൊക്കെ ആയിട്ട് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ ഇൻഷല്ല നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം Thanks for watching! Bye bye!